വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ റഷ്യ ഒരു ഭാഗത്തും വ്ളാഡ്മീർ സെലക്സ് എന്ന ഉക്രൈൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാറ്റോ സൈന്യം മറുഭാഗത്തും അണിനിരക്കുന്ന യുദ്ധം ആരംഭിക്കാൻ അമേരിക്ക തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു യു എനു അമേരിക്ക കൈമാറിയ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം ബുധനാഴ്ച ഉക്രൈനിൽ അധിനിവേശം നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിടും ചൈന ആതിഥേയത്വം വഹിക്കുന്ന മഞ്ഞുകാല ഒളിമ്പിക്സ് ഇരുപതാം തീയതി സമാപിക്കും അതിനുശേഷമായിരിക്കും ഉക്രൈനിലേക്കുള്ള റഷ്യൻ അധിനിവേശമെന്നും ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഉക്രൈനെ മൂന്ന് ഭാഗത്തു നിന്നും വളഞ്ഞ് ആക്രമണം നടത്തുന്ന രീതിയിൽ റഷ്യൻ സൈനിക വിന്യാസം പൂർത്തീകരിച്ചതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഉക്രൈന് പിന്തുണ നൽകാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ സൈന്യവും നിലയുറപ്പിച്ചിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടാകുന്നത് ഉക്രൈൻ ആഗ്രഹിക്കുന്നില്ല ആഭ്യന്തര കലാപം രാജ്യത്ത് രൂക്ഷമാണ് തന്നെ റഷ്യ ഉയർത്തുന്ന വെല്ലുവിളി നയതന്ത്ര തലത്തിലൂടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഉക്രൈൻ നടത്തുന്നത് അമേരിക്ക പ്രവചിക്കുന്നത് പോലെ യുദ്ധമുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഉക്രൈൻ സർക്കാർ അതുകൊണ്ട് തന്നെ ബുധനാഴ്ച എല്ലാ വീടുകളുടെ മുന്നിലും ദേശീയ പതാക ഉയർത്തി ദേശസ്നേഹം പ്രകടിപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഉക്രൈൻ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ആദ്യം പുറത്തു വന്ന് സ്വതന്ത്ര രാഷ്ട്രമായി മാറിയ ഉക്രൈൻ നാറ്റോയിൽ അംഗത്വമെടുക്കാൻ ശ്രമിക്കുന്നതാണ് പുടിനെ ചോടിപ്പിക്കുന്നത് നാറ്റോ അംഗത്വത്തിനുള്ള നീക്കം ഉപേക്ഷിക്കുക സമീപ രാജ്യങ്ങളിലുള്ള നാറ്റോ സൈന്യം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ റഷ്യ മുന്നോട്ട് വെക്കുന്നു റഷ്യയുടെ പടപ്പുറപ്പാട് ലോകത്തെ ഭീതിയിലാഴ്ത്തിക്കഴിഞ്ഞു പ്രധാനപ്പെട്ട ഓഹരി വിപണികളെല്ലാം നിലംകുത്തി എണ്ണവിലയാകട്ടെ കുതിച്ചു കയറുന്നു ഇന്ത്യ പൗരന്മാരെ യുക്രൈനിൽ നിന്നും തിരിച്ചു വിളിച്ചു മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് നാറ്റോ സൈന്യവുമായി റഷ്യ പോരാടുമ്പോൾ ലോകം രണ്ട് തട്ടിലാകുമോ എന്ന് സംശയിക്കാം അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാഹളം മുഴക്കലായിരിക്കാം